ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹിയറിംഗ് കാണിച്ചിരുന്നു അതിന് മാച്ചായൊരു മാല ഉണ്ടാക്കുന്നുണ്ട് നമ്മളിവിടെ ഇതിനു വേണ്ടി നമ്മൾ മൂന്ന് ലെയറായിട്ട് മുത്തുകൾ കോർത്തിട്ടുണ്ട് മൂന്ന് കളറിലുള്ള മുത്തുകൾ കോർത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലാണ് നമ്മളിവിടെ നൂലെടുത്തിട്ടുള്ളത് അതിൽ ഏകദേശം ഒരു പതിനെട്ട് പത്തൊൻപത് നീളത്തിലൊക്കെ മുത്ത് കോർത്താം അത് ബാലൻസ് ഭാഗം നമുക്ക് ഹുക്കിൽ കെട്ടാനൊക്കെ ആവശ്യം വരും പിന്നെ ഏകദേശം ഒരു ഒരു പതിനെട്ട് ഇഞ്ചിൽ നമ്മളിവിടെ കോർത്തെടുത്തു അതിന് ശേഷം നമ്മൾ ഇങ്ങനെ എൻ്റെ ഭാഗം ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ കൊളുത്ത് നമ്മൾ വെക്കണം അവിടെ ഫിഷ് ഹുക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത് മറ്റേ ഇങ്ങനെ നമ്മൾ സാധാരണ കാണുന്ന മാലയ്ക്ക് ഇങ്ങനെ പിരിച്ചെടുക്കുന്ന കുളത്ത് വെക്കാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ മൂന്ന് ലെയറിലുള്ള അവിടെ വന്നിട്ടുണ്ട് ആ ലെയർ ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലോട്ടിടാൻ പ്രയാസമായിരുന്നു അതുകൊണ്ട് നമ്മളിവിടെ ഫിഷുക്കും പിന്നെ അതിനോട് മാച്ചായ അതിന് കൊളത്താൻ പറ്റിയ ചെയിനും എക്സ്ട്രാ മൂന്ന് കണ്ണികളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലുള്ള പ്ലെയറൊക്കെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി എളുപ്പമാവും ഹുക്ക് ഹുക്കിടാനൊക്കെ ഒന്നും കൂടി എളുപ്പമായി ഇതാ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് ഇത്ര പണിയുള്ള മാല സിമ്പിളാണ് കുറച്ച് ടൈം എടുത്തിങ്ങനെ നമുക്ക് ഇത് കോർത്തെടുക്കണം എന്നുള്ള മാത്രമേ ഉള്ളൂ അതേ ചെറിയ കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും സൂചി ഉപയോഗിച്ച് കോർക്കേണ്ടി വരും ഇതിനെ നമുക്ക് പറ്റിയൊരു ലോക്കറ്റും കൂടി ചെയ്തിട്ടുണ്ട് ഈ ലോക്കറ്റാവും നിങ്ങൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും ഉണ്ടാക്കാൻ അതും നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിൽ കാണിക്കാം നമ്മളിവിടെ മൂന്ന് കളറിൽ ചെറിയ ബീഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പിരിഞ്ഞെടുക്കുന്ന മാലകളൊക്കെ ചെറിയ ബീഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഭംഗി ഈ പിരിയലിങ്ങനെ അഴിഞ്ഞു പോകുക അപ്പം നമ്മളിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കയ്യിലിട്ടിട്ടൊന്നും ഇങ്ങനെ കറക്കി കൊടുത്താൽ വീണ്ടും ഇങ്ങനെ പിഴിഞ്ഞെടുക്കും ഇനി നമുക്കിതിൻ്റെ ലോക്കറ്റ് ഉണ്ടാക്കാൻ നോക്കാം വേണ്ടി ഏകദേശം ഏഴ് ഇഞ്ച് നീളത്തിലുള്ളൊരു ഗിയർ വയർ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ചെറിയ ബീഡാണ് നമ്മൾ ഇട്ട് കൊടുത്തത് പിന്നെ നമ്മളൊരു വലിയ ബീ വൈറ്റ് ബീഡ് പോൾ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടിലും കൂടി ആയിട്ടാണ് ഇടുന്നത് അങ്ങനെ അവിടെ ഒരു നിൽക്കുന്ന രീതിയിൽ തടഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു ഒരു ലെയറിലൂടെ ചെറിയ ബീഡിട്ട് അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ അടുത്ത ഗിയർ വയർ ഇട്ട് അതിനവിടെ നിന്ന് കെട്ടിട്ട പോലെ ആക്കി പിന്നീട് നമുക്കൊരു അഞ്ച് ബീഡാണ് ചെറിയ ബീഡാണ് ഇടേണ്ടത് അഞ്ച് ബീഡിട്ടതിന് ശേഷം ആദ്യം നമ്മൾ കോർത്ത ആ മുത്തിൻ്റെ ഉള്ളിലൂടെയാണ് കോർത്തെടുക്കുന്നത് അത് അങ്ങനെ അവിടെ ഫിറ്റായി നിന്നോളും ഇനി ഈ വശത്ത് അഞ്ച് ബീഡിട്ടിട്ട് തൊട്ടടുത്ത് കാണുന്ന ബീടിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക വീഡിയോയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അഞ്ച് ബീഡാണ് ഇട്ടിട്ടുള്ള അഞ്ച് ബീഡായാലാണ് നമുക്ക് ആദ്യമൊട്ട പോൾ ബീഡിന് ചുറ്റും നല്ല രീതിയിൽ ടൈറ്റ് ആയ രീതിയിൽ കവർ ചെയ്ത് നിൽക്കുക സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേഗം ഉണ്ടാക്കുക പിന്നെ നമുക്കൊരു ചെറിയൊരു പോൾ ബീഡും കൂടി ഇട്ടിട്ടുണ്ട് ഇനി മാലയുടെ ഒരു ഒരു കൊളത്ത് പോലെ വേണം മാല അതിൻ്റെ ഉള്ളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുളത്ത് പോലെ സാധനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും പണിയുള്ള ബാലൻസ് ഭാഗം നമുക്ക് കട്ടും ഇതാണ് നമ്മൾ ചെയ്ത മാലയും അതുപോലെയുള്ള മുമ്പ് നമ്മൾ കാണിച്ച കമ്മലും ഓക്കെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഓക്കേ